നമസ്കാരം. ഈസി ആയുർവേദയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്, ചർമ്മ സംരക്ഷണത്തിന് മുത്തുകൾ എങ്ങനെ ഉപയോഗിക്കാം? ആയുർവേദത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് സംസ്കൃതത്തിൽ മണ്ഡൂകപർണി എന്നറിയപ്പെടുന്ന മുത്തുകൾ. ചരകസംഹിതയിൽ വിവരിച്ച പ്രകാരം മണ്ഡൂകപർണ്യ സ്വരസഹ പ്രയോജ്യ ആയുപ്രധാനി ആമയനാശനാനി ബലാഗ്നിവർണ സ്വരവർദ്ധനാനി മേധ്യാനി ചേതാനി രസായനാനി. മുത്തലിന്റെ നീര് കുടിക്കുന്നത് രോഗങ്ങളെ നശിപ്പിക്കുകയും ദഹനശക്തി, ശരീരബലം, നിറം, ആയുസ് എന്നിവ നൽകുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിനും ഉത്തമമാണ്. ഇവ കൂടാതെ പ്രമേഹവുമായി ബന്ധപ്പെട്ട ത്വക്ക് രോഗങ്ങൾക്കും വിളർച്ചയ്ക്കും മുത്തൽ ഉപയോഗപ്രദമാണെന്ന് ഭാവപ്രകാശം എന്ന പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ ചെടിയുടെ ആന്റിബാക്ടീരിയൽ ആന്റിഫംഗൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് പ്രതിദിനം 2 മുതൽ 4 ഗ്രാം പൊടി അല്ലെങ്കിൽ ഇലയുടെ നീര് നൽകിയുള്ള പഠന പ്രകാരം ഫംഗൽ ഇൻഫെക്ഷൻ തടയാൻ ഇത് ഉപയോഗപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടു. ഈ പൊടി മറ്റ് ആന്റിഫംഗൽ ക്രീമുകളിലോ വേപ്പെണ്ണ, ഗന്ധകമലഹരം അല്ലെങ്കിൽ മഹാതിക്തക ലേപം തുടങ്ങിയവയിൽ കലർത്തിയോ ചർമ്മത്തിലെ മുറിവുകളിൽ പുരട്ടാം. ചെറിയ മുറിവുകൾ, പൊള്ളൽ, സോറിയാസിസ്, സ്ക്ലീറോഡെർമ എന്നിവ മൂലം ചർമ്മത്തിലുണ്ടാകുന്ന കീലോയിഡുകൾ സുഖപ്പെടുത്തുന്നതിന് മുത്തുകൾ ഉപയോഗപ്രദമാണ്. ഇത് ഫൈബ്രോബ്ലാസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും കൊളാജൻ, ഇൻട്രാസെല്ലുലാർ ഫൈബ്രോനെക്റ്റിൻ എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ പൊള്ളൽ, മുറിവുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വീക്കം കുറയ്ക്കാനും മുത്തൽ ഫലപ്രദമാണ്. അതിനാൽ തന്നെ ജാത്യാതി തൈലം പോലുള്ള മുറിവിന് പുറമേ പുരട്ടാൻ ഉപയോഗിക്കുന്ന എണ്ണകളിൽ ചേർത്തും ഇത് ഉപയോഗിക്കാം. ആയുർവേദത്തിലെ വിവിധ ആശയങ്ങൾ അടങ്ങിയ ആയുർവേദ ആശ്വാസം എന്ന ഞങ്ങളുടെ പുസ്തകം വാങ്ങാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. Thanks for watching this video.